ഹായ് അരുൺ സാർ, സോറി ഫോർ ദ ട്രബിൾ. ഈ നേരത്തെ ഉറക്കായിരുന്നു അല്ലേ? എവിടെയല്ലേ സ്ഥലം? എവിടെയാ? ഓക്കെ, അവിടെയാണോ? ആ, ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ വന്നത് അല്ലേ. ആ, 11 വയസ്സുകാരി മെഴുകുതിരി വിറ്റിരുന്ന. അപ്പൊ ആ ഫ്രാഞ്ചൈസി ഇട്ട് കൊടുത്തിരുന്ന ആ കടയിൽ നിന്നാണോ ടീ വാങ്ങിയത്? സൈറ്റിൽ നിന്നാ വാങ്ങിയല്ലേ. ആ, അപ്പൊ താങ്കൾക്ക് 10 ലക്ഷം അടിച്ചിരിക്കുകയാണ്. സന്തോഷ വാർത്ത അറിയിക്കാൻ വിളിച്ചതാണ്. എത്ര പ്രാവശ്യം വാങ്ങി ബോച്ചേറ്റി? പല പ്രാവശ്യം അടിച്ചിട്ടുണ്ട് അല്ലേ. 10 ലക്ഷം അടിക്കുന്ന ഇപ്പോഴാണ്. എന്താ ചെയ്യുന്നത്? ബാർ ഹോട്ടൽ ജോലി ചെയ്യണോ? ഓ, കൊല്ലത്താണോ? ഇതാരാ ഭാര്യയാണോ? ആ, സ്വന്തം ഭാര്യയാണോ? എന്താ ചേച്ചി പേര്? സൗമ്യ. ഓക്കെ, മക്കള്? ആ, എന്ത് ചെയ്യുന്ന? ഉറക്കാണോ അവര്? അപ്പൊ അവരുടെ അടുത്ത് എന്റെ അന്വേഷണം ഒക്കെ പറയണേ. വയനാട്ടിലോ? മൈനാട് ഫ്രാഞ്ചൈസി അല്ലേ. അത് നമ്മള് തരാം നമുക്ക്. ഇപ്പൊ വീഡിയോ ഉണ്ടല്ലോ, ഡെയിലി ഞാൻ 10 ലക്ഷം ഇടുന്നതിന്റെ വീഡിയോ ഇടുന്നില്ലേ, അതിന്റെ അടിയില് ബോച്ചെ പാർട്ണർ ഫ്രാഞ്ചൈസി ബിസിനസ് എൻക്വയറി ഉണ്ട്. അതില് ബോച്ചെട്ടിയുടെ ഫ്രാഞ്ചൈസി, പിന്നെ പുതിയതായിട്ട് വരാൻ പോകുന്ന ബോച്ചെ ഗോൾഡൻ ഡയമണ്ട് മിനി ഷോറൂംസിന്റെ ഉണ്ട്, 100 ഷോറൂം അതിന്റെ, പിന്നെ ബാങ്കിങ് ബിസിനസിന്റെ ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതില് വർക്ക്, അതില് നിങ്ങളൊന്ന് പേര് അഡ്രസ്സൊക്കെ ഡീറ്റെയിൽസ് ഇടണം വോയിസ് മെസ്സേജ് ആയിട്ട്. എവിടെയാണ് ഇപ്പൊ? ഇപ്പൊ ഈ മാസത്തെ ക്ലോസ് ചെയ്തു. ഇപ്പൊ 10 എണ്ണം വെച്ച് ഓരോ ജില്ലയിൽ കൊടുക്കുകയാണ്. ബാക്കി ഇങ്ങനെ കൊറേ വന്നിട്ടുണ്ട്. അപ്പൊ അത് അടുത്ത ബാച്ചിലേക്ക് നമുക്ക് ശ്രമിക്കാം. എന്തായാലും നിങ്ങള് 10 ലക്ഷം അടിച്ച ആളായതുകൊണ്ട് നിങ്ങളെ നമ്മുടെ ബ്രാൻഡ് അംബാസിഡറും പരസ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരെണ്ണം തരാൻ എന്തായാലും. ടീയിൽ കൂടെ വന്ന ഭാഗ്യവാൻ ലക്ഷാധിപതിയല്ലേ. അപ്പൊ ടീയിലൂടെ തന്നെ കച്ചവടം മുമ്പോട്ട് പോട്ടെ. എനിക്കും നല്ലതാണ്. ആ, 10 ലക്ഷം അടിച്ച ആള് വാച്ചേറ്റി തേയില വിൽക്കാന്ന് പറയുമ്പോ അതിനൊരു മാർക്കറ്റിംഗ് വാല്യൂ കൂടുതലാണ്. ആ, അതിപ്പോ എന്താ പ്രശ്നം വെച്ചാല് തുടങ്ങുന്നതിന് മുമ്പ് ചിലരൊക്കെ ബ്ലാക്കിൽ വെക്കാൻ തുടങ്ങി. ഇപ്പൊ 40 രൂപയുടെ ബോച്ചേറ്റി 50 രൂപയ്ക്കൊക്കെ വെക്കുന്നുണ്ട് ബ്ലാക്കില് പലയിടത്തും. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ തൽക്കാലം പെട്ടെന്നൊന്ന് സ്ലോ ആക്കിയിട്ട് കുറച്ച് പോളിസികളും നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വക്കീലായിട്ടൊക്കെ അതിന്റെ എഗ്രിമെന്റ് ഒക്കെ വെച്ചിട്ട് വിറ്റാൽ ഫ്രാഞ്ചൈസി ക്യാൻസലാക്കാനും പിടിക്കും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുകൊണ്ട് കുറച്ചൊന്ന് സിസ്റ്റമാറ്റിക് ആക്കിയതിനു ശേഷം ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ബ്ലാക്കിൽ വെക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പം കൂട്ടി വെക്കുന്നു, പിന്നെ മറ്റു കടക്കാർക്ക് മറിച്ച് വെക്കുന്നു, അങ്ങനെയുള്ള ഒക്കെ കാര്യങ്ങളാണ്. അപ്പോ ഓക്കെ, ചായ എങ്ങനെയുണ്ട്, കുടിച്ചോ? ആ, ഓൺലൈൻ ഈ സെയിൽസ് ഭയങ്കര ഓവർ സെയിൽസ് വന്നിട്ടേ നമുക്ക് ഡെയിലി വരുന്നൊക്കെ വിറ്റ് തീർന്നു പോവാണ്. അപ്പൊ ചിലർക്ക് ഒരാഴ്ച 10 ദിവസം അങ്ങനെയൊക്കെ ഇത്തിരി വൈകിട്ട് കിട്ടണത്, വൈകിയാലും കിട്ടും, പക്ഷെ ഇത്തിരി താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയുന്നുണ്ട് വാങ്ങണവരോടൊക്കെ, നിങ്ങളെ ടീയുടെ അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് സ്റ്റോക്ക് ലഭ്യമാണോ എന്ന് നോക്കിയിട്ട് മാത്രം വാങ്ങിച്ചാൽ മതി. കാരണം വാങ്ങിയിട്ട് പിന്നെ ടീ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നടക്കണേലും നല്ലത് ടീയുടെ ലഭ്യത ഉറപ്പാക്കിയിട്ട് വാങ്ങിയാൽ മതി എന്ന് ഞാൻ പറയുന്നുണ്ട്. അല്ല, ചിലർ വെയിറ്റ് ചെയ്ത് വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, ചിലർക്ക് അപ്പ
അപ്പൊ തന്നെ അന്ന് കിട്ടിയില്ലെങ്കിൽ അവര് നെഗറ്റീവായിട്ട് സംസാരിക്കുന്നതെങ്കിൽ ചായപ്പൊടി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കിട്ടും. പക്ഷെ ചിലപ്പോ ഈ ഓവർ സെയിൽ വന്നുകൊണ്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഇപ്പൊ മാക്സിമം പ്രൊഡക്ഷൻ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും വിളിക്കാം, ചെക്ക് തരാനായിട്ട് വിളിക്കും, ടി ഡി എസ് കഴിച്ച് ബാക്കി സംഖ്യ തരാൻ വിളിക്കും കേട്ടോ, അറിയിക്കുന്നതാണ്. അപ്പൊ നമുക്ക് കാണാം നേരിട്ടിട്ട്. അപ്പൊ ചേച്ചി സൗമ്യ പറയൂ പറയൂ, കാണാലോ. അതിനെന്താ, ഞാൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ, മടിയായിട്ടില്ല, എന്താ കുഴപ്പം, കാണാം. വിളിച്ചാ മതി, ഒരു ദിവസം പറയൂ. വിളിച്ചിട്ടേ ഈ നമ്പർ ഉണ്ടല്ലോ, എന്റെ നമ്പറിൽ തന്നെയാണ് വിളിക്കുന്നത്. ഫോൺ വിളിച്ചാ കിട്ടില്ല, വാട്സപ്പില് നോക്കുക ഇടയ്ക്കൊക്കെ. അപ്പൊ വിളിച്ചാ മതി. സൗമ്യയുടെ വീട് എവിടെയാ? ആ അടുത്തടുത്താണോ? ഒരേ മതിലാണോ? ആ അപ്പൊ മതില് ചാടിയതാണ് അല്ലെ കേസ്? കല്യാണത്തിന് ശേഷല്ലേ, കല്യാണത്തിന് ശേഷല്ലേ കഴിച്ചത്? കാത്തിരുന്ന്. അത് ശരി, എന്തിനു വേണ്ടി കാത്തിരുന്നത്? കല്യാണത്തിന് വേണ്ടിയായിരുന്നോ? ഈ സൗമ്യ പൊതുവെ എങ്ങനെയാ, സൗമ്യ തന്നെയാണോ അതോ ഈ ചിരി മാത്രമേ ഉള്ളൂ? ഇത് കഴിഞ്ഞാ സൗമ്യൊക്കെ പോവോ? സൗമ്യ തന്നെയാണോ? സൗമ്യ പേരുള്ളവര് ഞാൻ നാളെ ഒരു സൗമ്യ എന്ന പേരുള്ള പെണ്ണിനെ കണ്ടു. അപ്പൊ ഭർത്താവ് പറഞ്ഞു ഇവള് പേര് മാത്രമാണ് സൗമ്യ എന്നുള്ളോ, ഭയങ്കര അക്രമാണെന്നാ പറഞ്ഞു. അങ്ങനെയല്ലാന്ന് തോന്നുന്നു അല്ലേ, സൗമ്യ പാവാന്ന് തോന്നു കണ്ടിട്ട്. ഓക്കെ, എക്സൈറ്റ്മെന്റ് ആണോ? നമുക്ക് അധികം വൈകാതെ നേരിട്ട് കാണാം കേട്ടോ. അത് ചെക്ക് വാങ്ങാൻ വരുമ്പോ എല്ലാവരും പിള്ളേരെയൊക്കെ ആയിട്ട് വാ, ഫാമിലി ആയിട്ട് വരും. ചെലവ് ചെയ്യാൻ മറക്കണ്ട, 10 ലക്ഷം. 10 ലക്ഷം എന്ത് ചെയ്യാൻ പോകുന്നു? ബാറിലല്ലേ പണി, അപ്പൊ ഒരു ബാറ് തുടങ്ങോ? എന്താണ് എർണിയ ഇറങ്ങി നിക്കണോ? അപ്പൊ നമുക്ക് അത് ചെയ്യാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ബാറിലല്ലേ പണി, നമുക്കൊരു കള്ള് ഷാപ്പ് ബോച്ച ടോഡി പമ്പ് തുടങ്ങിയാലോ പാർട്ണർഷിപ്പില്. എന്നിട്ട് ആ കള്ള് ഷാപ്പിനകത്ത് ഒരു ബോച്ച കെട്ടി പാർട്ണർഷിപ്പ് ഫ്രാഞ്ചൈസി തുടങ്ങാം. ഇത് രണ്ടും അഡിക്ഷൻ ആണ്, കള്ളും ലോട്ടറി ആൾക്കാർക്ക്. ഇത് പക്ഷെ ലോട്ടറി അല്ല കേട്ടോ, ഇത് ടിക്കറ്റ് ഫ്രീ ആണ്. ടിക്കൊപ്പം ആ ബമ്പർ 25 ഉണ്ട്. ഇനിയിപ്പോ ബോച്ച ഹെയർ സീക്രട്ട് ഓയിൽ വരുന്നുണ്ട്, ബോച്ച എനർജി ഡ്രിങ്ക് വരാൻ പോകുന്നു, അങ്ങനെ കുറെ പരിപാടികളൊക്കെ വരുന്നുണ്ട്. മുടിയൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് അല്ലേ, മുടിയും താടിയും ഒക്കെ ഉണ്ട് നിങ്ങൾക്ക്. ബോച്ച ഹെയർ സീക്രട്ട് ഓയിലിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക്, മുടിയൊക്കെ ഉണ്ട്. എന്നാലും കരുത്തു കൂട്ടാൻ വേണമെങ്കിൽ ഓക്കെ. ഓൾ ദ ബെസ്റ്റ്, ഗുഡ് ലക്ക്, കൺഗ്രാചുലേഷൻസ്, ബൈ ബൈ. സൗമ്യ എപ്പോഴും സൗമ്യ ആയിട്ടിരിക്കും കേട്ടോ.